ഹായ് ഓൾ, വെൽക്കം ബാക്ക്. ഇന്ന് നമുക്ക് എൻ ടി സ്കാൻ റിപ്പോർട്ട് കിട്ടുമ്പോൾ അതിൽ ഡോക്ടേഴ്സ് ഒരുപാട് കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ടാവും. അത് എന്തൊക്കെയാണെന്ന് നോക്കാം. ഓരോ സ്കാനിങ് റിപ്പോർട്ട് എടുത്തു നോക്കുകയാണെങ്കിൽ എൻ്റെ റിപ്പോർട്ടിൽ ഉള്ള പോലെ ആയിരിക്കണം എന്നില്ല. നിങ്ങളുടെ റിപ്പോർട്ടിൽ ചിലതിലൊക്കെ മാറ്റം കാണും. നമുക്കുള്ള ഒരു കാര്യമാണ്, പെട്ടെന്ന് ടെൻഷൻ കയറും. അതോ ഇതിലുള്ളതിൽ പോലല്ലല്ലോ എൻ്റേതിലുള്ളത്, എനിക്കെന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഇങ്ങനെയുള്ള ഡൗട്ടുകളൊന്നും ഉണ്ടാവാതിരിക്കാൻ റിപ്പോർട്ടിലുണ്ടാവുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തി ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. എൻ്റെ സ്കാനിങ് 3 മാസത്തിൽ അല്ലെങ്കിൽ 11 to 14 weeks ചെയ്യുന്ന ഒരു സ്കാനിങ് ആണ്. എൻ്റെ സ്കാനിങ്ങിനെ കുറിച്ചുള്ള വിശദമായിട്ടുള്ളൊരു വീഡിയോ ചെയ്തത് കൊണ്ട് തന്നെ ഇതിൽ ഞാൻ റിപ്പോർട്ടിനെ കുറിച്ച് മാത്രമേ പ്രതിപാദിക്കുന്നുള്ളൂ. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് സബ്സ്ക്രൈബ് ചെയ്യാതെയാണെങ്കിൽ, ആരെങ്കിലും കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കണേ. സ്കാനിങ് റിപ്പോർട്ട് വ്യത്യാസപ്പെട്ടിരിക്കുന്നതിനാലാണ് ഞാൻ സ്വന്തമായി തയ്യാറാക്കിയത്. അത് നിങ്ങൾക്ക് കൂടുതൽ ക്ലിയർ ആവുകയും ചെയ്യും. ഫസ്റ്റ് നമ്മൾ LMP ഡേറ്റ് കാണും. അത് ലാസ്റ്റ് മെൻസ്ട്രുവൽ പീരീഡാണ്. അതായത് നമ്മൾക്ക് അവസാനമായിട്ട് പീരീഡ് ഉണ്ടായ ആദ്യത്തെ ദിവസത്തെയാണ് അത് സൂചിപ്പിക്കുന്നത്. നെക്സ്റ്റ് EDD എക്സ്പെക്റ്റഡ് ഡേറ്റ് ഓഫ് ഡെലിവറിയാണ്. അവസാനമായി പിരീഡ് തുടങ്ങിയ ദിവസം മുതൽ, അതായത് LMP ഡേറ്റ് മുതൽ 280 ദിവസം അല്ലെങ്കിൽ 9 മാസവും 7 ദിവസവുമാണ് കണക്കാക്കുക. നെക്സ്റ്റ് GA ആണ്, ജെസ്റ്റേഷനൽ ഏജ്. കുഞ്ഞിന് ഈ ഒരു ടൈമിൽ എത്ര വീക്ക് ആയി എന്നുള്ളത് കാണിക്കുന്നതാണ്. നെക്സ്റ്റ് സിംഗിൾ ഇൻസ്ട്രക്റ്റീവ് ജെസ്റ്റേഷൻ, അതല്ല രണ്ട് കുട്ടികളുണ്ട് മൾട്ടിപ്പിൾ ഇൻസ്ട്രക്ഷൻ ജെസ്റ്റേഷൻ എന്നായിരിക്കും, അതല്ലെങ്കിൽ നമ്പർ ഓഫ് ഫീറ്റേഴ്സ് എന്ന് ചോദിച്ചിട്ട് അവിടെ സിംഗിളിനോ മൾട്ടിപ്പിളിനോ ആയിരിക്കും ഉണ്ടാവുക. എത്ര കുട്ടികളാണ് ഗർഭം ധരിച്ചത് എന്നാണ് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് സർവേ ആണ്, ഫീറ്റൽ ആക്ടിവിറ്റി, അതല്ല ഫീറ്റൽ മൂവ്മെൻറ്റ്, അതല്ലെങ്കിൽ ഫീറ്റൽ മൂവ്മെൻറ്റ് സീൻ എന്നൊക്കെ കൊടുത്തിട്ട് അവിടെ പ്രസൻറ്റ്, അതല്ലെങ്കിൽ ഗുഡ് മൂവ്മെൻറ്റ് എന്നൊക്കെ കൊടുത്തിട്ടുണ്ടോ. കുട്ടി നന്നായിട്ട് മൂവ് ചെയ്യുന്നുണ്ട് എന്നാണ് അതിനർത്ഥം. നെക്സ്റ്റ് കാർഡിയാക് ആക്ടിവിറ്റി പ്രസൻറ്റ് എന്നാണ് കാണുക, ചിലപ്പോൾ ഗുഡ് എന്നും കാണിക്കും. നെക്സ്റ്റ് ഫീറ്റൽ ഹേർട്ട് റേറ്റ് ആണ്, FHR എന്നും കൊടുത്തിട്ടുണ്ടാവും. FHR എന്ന് വെച്ചാലും ഫീറ്റൽ ഹേർട്ട് റേറ്റ് എന്നാണ്. 120 to 160 BPM ഉള്ളിലായിരിക്കും ഇത് ഉണ്ടാകുക, 12 to 14 weeksനുള്ളിൽ. നിങ്ങളെ റിപ്പോർട്ടിൽ പ്രസൻറ്റേഷൻ എന്ന് കാണിക്കുകയാണെങ്കിൽ അൺസ്റ്റേബിൾ ലൈനോ അതല്ലെങ്കിൽ ഗുഡ് മൂവ്മെൻറ്റ് എന്നൊക്കെ കാണിക്കും കേട്ടോ. നെക്സ്റ്റ് പ്ലാസൻ്റ, പ്ലാസൻ്റ പൊസിഷൻ എന്നൊക്കെ കൊടുത്തിട്ടുണ്ടാവും. അത് 4 തരത്തിലാണ് ഉണ്ടാവുക, ആൻറ്റീരിയർ, പ്രോസ്റ്റീരിയർ, ലോലയിങ്, പ്ലാസൻ്റ പ്രിവിയ. പ്രോസ്റ്റീരിയർ എന്ന് വെച്ചാൽ പ്ലാസൻ്റ യൂട്രസിൻ്റെ ബാക്ക് സൈഡിലായിട്ടായിരിക്കും ഉണ്ടാകുക. ആൻറ്റീരിയർ യൂട്രസിൻ്റെ ഫ്രണ്ട് സൈഡിലായിട്ടായിരിക്കും ഉണ്ടാകുക. ലോലയും പ്ലാസൻ്റ മറവുള്ള ഗർഭാശയത്തിൻ്റെ താഴെ ഭാഗത്താണ് കാണപ്പെടുക. ഇവിടെ പ്ലാസൻ്റ സെർവിക്സിൽ നിന്നും 20 mm താഴെയായിട്ടാണ് കാണുക. ഇങ്ങനെയൊക്കെ ഉണ്ടാവുമ്പോൾ നമ്മൾ കുറച്ച് റെസ്റ്റ് എടുക്കുന്നത് നല്ലതാണ്. നെക്സ്റ്റ് പ്ലാസൻ്റ പ്രിവിയ, ഗർഭാശയത്തിൻ്റെ ഏറ്റവും താഴ്ന്ന ഭാഗത്ത് സെർവിക്സിലേക്കുള്ള മുഴുവൻ ഭാഗവും മൂടുന്ന തരത്തിലായിരിക്കും ഇതുണ്ടാകുക. നെക്സ്റ്റ് ലിക്വർ അമ്നിയോട്ടിക് ഫ്ലൂയിഡിൻ്റെ ലെവലാണ്, അതായത് ലിക്വർ എന്ന് എഴുതിയിട്ടുണ്ടാവും, ലിക്വർ വോളിയം എന്ന് എഴുതിയിട്ടുണ്ടാവും, AFI എന്ന് എഴുതിയിട്ടുണ്ടാവും. AFI എന്ന് വെച്ചാലും അമ്നിയോട്ടിക് ഫ്ലൂയിഡ് ഇൻഡെക്സ് എന്നാണ്. ഇതിനൊക്കെ ചിലപ്പോൾ നോർമൽ, അഡ്യൂക്കേറ്റഡ് എന്നൊക്കെ ആയിരിക്കും കാണുക. നെക്സ്റ്റ് പ്ലാസൻ്റ ഗ്രേഡിംഗ് ആണ്, ചിലപ്പം ഗ്രേഡിംഗ് അതല്ലെങ്കിൽ പ്ലാസൻ്റ മെച്യൂർഡ് എന്നൊക്കെ ആയിരിക്കും കൊടുത്തിട്ടുണ്ടാവുക. പ്ലാസൻ്റയുടെ മെച്യൂരിറ്റി എത്രയുണ്ട് എന്ന് നോക്കുന്നതാണ്. ഇപ്പോൾ 0 grade എന്നായിരിക്കും കാണിക്കുക. 0 to 3 grade വരെയാണ് ഉണ്ടാകുക. അത് ഓരോ വീക്സ് മാറുന്നതിനനുസരിച്ച് ഈ ഗ്രേഡ് മാറിക്കൊണ്ടിരിക്കും കേട്ടോ. നെക്സ്റ്റ് നമുക്ക് ബയോമെട്രി നോക്കാം. ബയോമെട്രിയിൽ BPD ബൈ പാരിറ്റൽ വ്യാസം, കുഞ്ഞിൻ്റെ തലയുടെ ചുറ്റളവ് നോക്കുന്നതാണ് ഇത്. ഇത് മില്ലിമീറ്ററിലാണ് കണക്കാക്കുന്നത്. നെക്സ്റ്റ് CRL കൗണ്ടറബിൾ ലെങ്ത്, കുഞ്ഞിൻ്റെ തലക്ക് മുകളിൽ നിന്നും താഴെ വരെയുള്ള നീളം കണക്കാക്കുന്നതാണ്. നെക്സ്റ്റ് ഹെഡ് സിർക്കംഫറൻസ് HC
എന്നുണ്ടാവേ. കുഞ്ഞിൻ്റെ തലയുടെ ഭാരം കണക്കാക്കുന്നതാണ് ഇത്. നെക്സ്റ്റ് AC അബ്ഡോമിനൽ സിർക്കംഫറൻസ് ആണ്. വയറിൻ്റെ ചുറ്റളവ്, അതായത് ആമാശയം, നട്ടെല്ല്, പൊക്കിൽ, സിരയുടെ ആയത്തിലുള്ള ഭാഗം, ഇവയൊക്കെ അതിൻ്റെ അളവാണ് ഇവിടെ കാണിക്കുക. നെക്സ്റ്റ് FL ഫ്യൂമർ ലെങ്ത് ആണ്, തുടയല്ലിൻ്റെ നീളം അളക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ബയോമെട്രിക് കഴിഞ്ഞു, ഇനി നമുക്ക് ഫീറ്റിൽ അനാട്ടമി നോക്കാം. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള NT മെഷർമെൻറ്റ് നോക്കാം. കുഞ്ഞിൻ്റെ കഴുത്തിൻ്റെ ബാക്കിൽ ചെറിയൊരു തടിപ്പ് പോലെ ഉണ്ടാവും, അതിൽ ഒരു ഫ്ലൂയിഡ് കാണാം. ആ ഫ്ലൂയിഡിൽ നിന്നാണ് ഈ ഒരു അളവ് എടുക്കുന്നത്, ഇതിൻ്റെ ഒരു മെഷർമെൻറ്റ് എടുക്കുന്നത്. നാസൽ ബോൺ സീൻ എന്നതിൽ നോർമൽന്നോ വിഷ്വലൈസ്ഡെന്നോ ഒക്കെ അണോസിഫൈഡ് എന്നൊക്കെ കാണിക്കും. അടുത്തത് ന്യൂച്ചൽ തിക്നെസ് ആണ്. ഇത് 3.5 കുറവായിരിക്കണം. 3.5 കുറവാണെങ്കിൽ നോർമലാണ്, 3.5 കൂടുതലാണെങ്കിൽ അതിന് അബ്നോർമാലിറ്റി ഉണ്ട് എന്നാണ്. നെക്സ്റ്റ് ഹെഡ് സീൻ ആണെന്ന് കാണിക്കും. ഫേസ് ബോത്ത് ഓർബിറ്റ് ഇമേജ് എന്ന് കാണിക്കും. സ്പൈൻ ഇമേജ് എന്ന് കാണിക്കും. ഹേർട്ട് വിഷ്വലൈസ്ഡ് എന്ന് കാണിക്കും. അബ്ഡോമിൻ സ്റ്റൊമക്ക് വിസിബിൾ എന്ന് കാണിക്കും. ബ്ലാഡർ സീൻ ആണെന്ന് കാണിക്കും. അപ്പർ ആൻഡ് ലോവർ ലിംസ് വിസിബിൾ ആണെന്ന് കാണിക്കും. നേരത്തെ വിട്ടുപോയൊരു കാര്യമുണ്ട്, ഫീറ്റൽ ഗ്രേഡിൻ്റെ അടുത്ത് തന്നെ ഉണ്ട് ഫീറ്റൽ വെയ്റ്റ് കാണിക്കും കേട്ടോ. അത് കുഞ്ഞിന് ആ ഒരു ടൈമിൽ എത്ര വെയ്റ്റ് ആണെന്നുള്ളത് കാണിച്ചിരിക്കും. നെക്സ്റ്റ് സെർവിക്സ് മെഷേർഡ് അതല്ലെങ്കിൽ സെർവിക്സ് ലെങ്ത് എന്നൊക്കെ കാണിക്കും. അത് സെർവിക്സിൻ്റെ ലെങ്ത് ആയിരിക്കും അവിടെ കാണിക്കുന്നുണ്ടാവുക. നെക്സ്റ്റ് കോഡ് ഷോ ആണ്. ഇത് അംബിലിക്കൽ കോഡാണ് ചോദിക്കുന്നത്. അംബിലിക്കൽ കോഡ് എന്നുള്ളടുത്ത് 3 vessels എന്ന് കൊടുത്തിട്ടുണ്ടാവും. 1 vein ഹേർട്ടറി ആയിരിക്കും. ചില ആൾക്കാർക്ക് അത് 2 vessels എന്നാണ് കൊടുക്കുക. അവിടെ 1 hertrium 1 veinുമാണ് ഉണ്ടാവുക. ഇതിനെ ബ്ലഡ് വെസൽ കോയലുകൾ എന്നും പറയുന്നുണ്ട്. പ്ലാസന്റയിൽ നിന്നും കുഞ്ഞിലേക്ക് ഭക്ഷണവും ഓക്സിജനും എത്തിക്കുന്നതാണ്. 2 ധമനികൾ കുഞ്ഞിൽ നിന്നും മാലിന്യം മറുപിള്ളയിലേക്ക് എത്തിക്കുന്നു. നെക്സ്റ്റ് ഇന്റേണൽ OS എന്നാണ് കാണുക. ഇത് സെർവിക്സിൽ നിന്നും യോനിയിലേക്കുമുള്ള ഒരു ദ്വാരമാണ്. ഇതവിടെ ക്ലോസ് ആയിട്ടാണ് ഉണ്ടാവുക. ഡെലിവറി ടൈമിലാണ് ഇത് ഓപ്പൺ ആവുക. അതുകൊണ്ട് തന്നെ ഇവിടെ ഇൻറ്റേർണൽ OS ഈസ് ക്ലോസ്ഡ് എന്ന് കാണിക്കും. നെക്സ്റ്റ് ഉണ്ടാവുക ഇംപ്രഷനാണ്. അത് എത്ര കുട്ടികളുണ്ട് എന്നതും അത് തന്നെ കുഞ്ഞിൻ്റെ ജെസ്റ്റേഷനൽ ഏജും, അതായത് വീക്സ് എത്ര ആയിട്ടുണ്ടതിനെ കുറിച്ചും. നെക്സ്റ്റ് നമ്മൾ സ്കാനിങ് ചെയ്യേണ്ട ഡേറ്റ് എന്നാണ് എന്നതിനെ കുറിച്ചൊക്കെ ആയിരിക്കും മെൻഷൻ ചെയ്തിട്ടുണ്ടാവുക. പിന്നെ എന്തെങ്കിലും അബ്നോർമാലിറ്റി ഉണ്ടെങ്കിൽ അതും മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. ഞാൻ ഈ റിപ്പോർട്ടിൽ കൊടുത്ത എല്ലാ കാര്യങ്ങളൊന്നും നിങ്ങളുടെ റിപ്പോർട്ട് ഷീറ്റിൽ ഉണ്ടാവണമെന്നില്ല. ഇതിലേതെങ്കിലുമൊക്കെ ആയിരിക്കും നിങ്ങളെ റിപ്പോർട്ടിൽ ഉണ്ടാകുക. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഡോക്ടറും മെൻഷൻ ചെയ്യാറുള്ളൂ. അത് പല രീതിയിലായിട്ടായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ലോങ് ആയിട്ട് ചെയ്തത്. പിന്നെ നെക്സ്റ്റ് ആയിട്ടുണ്ടാവുന്ന സ്കാനിങ് അനോമലി സ്കാനാണ്. അനോമലി സ്കാനിനെ കുറിച്ചും അനോമലി സ്കാനിങ് റിപ്പോർട്ടിനെ കുറിച്ചും ഞാൻ വേറെ വീഡിയോ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ തീർച്ചയായിട്ടും അതും കാണണം. കൂട്ടുകാരെ, നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. നിങ്ങൾക്ക് ഇത് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അണേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന മറ്റെല്ലാ വീഡിയോകളും നിങ്ങൾക്ക് കിട്ടും കേട്ടോ. ഇനി പുതിയൊരു വീഡിയോയുമായിട്ട് കാണുന്നത് വരെ ബൈ ബൈ.